CPM ഭരിക്കുന്ന തിരുവല്ല കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിലും വ്യാപകമായ അഴിമതി. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. പ്രവർത്തന പരിധി ലംഘിച്ച് വ്യാപകമായി വായ്പ നൽകി. പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വ്യാജ പേരിൽ 20 ലക്ഷത്തോളമാണ് വായ്പ നൽകിയത്. പുതിയ കെട്ടിടം പണിഞ്ഞതും ക്രമക്കേട് നടത്തി കാണിച്ച തുക വെച്ചെന്നും റിപ്പോർട്ട്. അതേസമയം ഓഡിലെ ആക്ഷേപങ്ങളൊക്കെ തന്നെ ഭരണസമിതി തള്ളിയിട്ടുണ്ട്. വിഷ്ണു വി പോറ്റി ചേരുന്നുണ്ട്. വിഷ്ണു, സംസ്ഥാനത്ത് ഈ സഹകരണ കൊള്ള തന്നെയാണ് നടക്കുന്നതെന്ന് തെളിയിക്കുന്ന ഓരോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം കരുവന്നൂരിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവല്ല കുറ്റൂരിലെത്തി നിൽക്കുകയാണ്. അപ്പോഴും ഭരണസമിതി പറയുന്നത് ഈ സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റുകളെല്ലാം തന്നെ കള്ളമാണ്, അത്തരത്തിലുള്ള ഒരു അഴിമതി നടന്നിട്ടില്ല എന്നാണ്. തീർച്ചയായിട്ടും രജനി, വളരെ വ്യാപകമായ അഴിമതി എന്ന് തന്നെ വേണം പറയാൻ. സഹകരണ പ്രസ്ഥാനങ്ങളുടെ പേരിൽ CPM, പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന പല പ്രസ്ഥാനങ്ങളിലും കാണിച്ചു കൂട്ടുന്നതെന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് തിരുവല്ല കുറ്റൂർ ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏകദേശം 20 ലക്ഷത്തോളം രൂപ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വ്യാജ പേരിൽ വായ്പയായി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പുത്തൻ കെട്ടിടങ്ങൾ പണിഞ്ഞതും മറ്റ് അറ്റകുറ്റപ്പണികൾ ചെയ്തതും എല്ലാം തന്നെ ഇതുപോലെ ക്രമക്കേട് നടത്തി കാണിച്ച തുക വെച്ചിട്ടാണ്. അതുപോലെ തന്നെ സഹകരണ ബാങ്കിന്റെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഈ ആക്ഷേപങ്ങൾ, അതിന്റെ ആക്ഷേപങ്ങൾ എല്ലാം പാടെ നിരസിക്കുകയാണ് CPM ചെയ്തത്. ഇതിന് വേണ്ട നടപടിയോ വിശദീകരണങ്ങളോ നൽകാൻ ആരും തയ്യാറായില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തൊട്ടടുത്ത് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മൈലപ്പുറ സർവീസ് സഹകരണ ബാങ്കിൽ ഇതുപോലൊരു വമ്പിച്ച ക്രമക്കേട് നടത്തി കുറ്റക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ കുടിവെള്ള പദ്ധതിയിലും, അതായത് പഞ്ചായത്ത് കുടിവെള്ളത്തിൽ വരെ ഒരു അഴിമതി കാണിക്കുന്ന, അതായത് 5-6 ലക്ഷം രൂപയുടെ അഴിമതി കുടിവെള്ളത്തിൽ പോലും കാണിക്കുന്ന ഒരു പ്രവണതയാണ് CPM ഭരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും പത്തനംതിട്ട ജില്ലയിൽ ഈ അടുത്തായി കാണാൻ സാധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് CPM. ഇതിന് തക്കതായ ഒരു പ്രതികരണം നൽകാതെ CPM ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ നിലവിൽ CPM ഓഡിറ്റിലെ ആക്ഷേപങ്ങളെല്ലാം തള്ളിയിരിക്കുകയാണ് രജനി. ഇവിടെ വ്യാപകമായ അഴിമതി ക്രമക്കേട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം ബാങ്കിന് പുതിയ കെട്ടിടം നിർമ്മിച്ചതിൽ വരെ ചട്ടവിരുദ്ധ നീക്കങ്ങൾ നടന്നുവെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോഴും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണസമിതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഈ ഓഡിറ്റൊക്കെ തന്നെ കള്ളമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ പല വട്ടം കണ്ടതാണ്, കരുവന്നൂരിൽ അടക്കം കണ്ടതാണ് CPM പ്രതിരോധത്തിലാവുന്ന സാഹചര്യത്തിൽ വലിയ വലിയ ന്യായീകരണങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കുറ്റൂരിലും നടന്നത്. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിൽ മിക്ക സ്ഥാപനങ്ങളും, CPM ഭരിക്കുന്ന മിക്ക സ്ഥാപനങ്ങളിലും വലിയ രീതിയിലുള്ള അഴിമതികളാണ് നടന്നത്. ഇവിടെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ നിക്ഷേപിക്കുന്നത്. അവരെവിടെ പോകും? യാതൊരു പിടിയുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്. അവരോട് എങ്ങനെയായിരിക്കും ഇതിനൊക്കെ മറുപടി പറയുക CPM? തീർച്ചയായിട്ടും രജനി, പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വളരെ വളരെ ക്രൂരമായ ഒരു പ്രവണത തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതിഫലനം തന്നെ ആയിരിക്കാം കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന, അതായത് ക്ഷമിക്കണം, സെപ്റ്റംബർ 24 നടന്ന സഹകരണ ബാങ്ക് ഇലക്ഷൻ, പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്ക് ഇലക്ഷൻ. അതിൽ CPM അമ്പയെ പരാജയപ്പെടുകയാണ് ചെയ്തത്. 10 വോട്ട് UDF നൽകിയപ്പോൾ, UDFന്റെ സ്ഥാനാർത്ഥികൾ 10 തസ്തികകൾ പിടിച്ചെടുത്തപ്പോൾ ഒരു തസ്തികയിൽ മാത്രമാണ് CPM ഒതുങ്ങേണ്ടി വന്നത്. ഒരു പക്ഷേ ഈ പ്രവണതയ്ക്കുള്ള, ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന, CPM ഭരണസമിതി കാണിച്ചു കൂട്ടുന്ന ഈ ഒരു അനധികൃത പരിപാടികൾക്ക് ഉള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയത് എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ തവണ മൈലപ്പുറ സർവീസ് സഹകരണ ബാങ്കിൽ സംബന്ധിച്ചുണ്ടായ പ്രശ്നത്തിൽ കുറ്റക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും പലരും സ്വന്തം കെട്ടുകാലി വരെ പണയം വെച്ച്, അല്ലെങ്കിൽ മക്കളെ നഴ്സിംഗിന് വിടാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ച സ്വത്തുകൾ, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ബാങ്കിലെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതെല്ലാം CPM ഭരണസമിതി എടുത്ത് കൂത്താടിയാണ് എന്ന് തന്നെ വേണം പറയാൻ. വെട്ടിലാവുന്നത് സാധാരണ ജനങ്ങൾ മാത്രം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പക്ഷേ CPM ഇതിലുള്ള തിരിച്ചടി കിട്ടും എന്നുള്ളതിനൊരു സൂചന കൂടിയാണ് പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്ക് ഇലക്ഷൻ റിസൾട്ട്. വിഷ്ണു, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ തിരുവല്ല ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയുടെ പേരിൽ 20 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അടിമുടി ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഈ ബാങ്കിൽ നൽകിയ മേൽവിലാസം അടക്കം വ്യാജമാണ്. ഒപ്പം ഈട് നൽകിയ സ്ഥലത്തിൻ്റെ മൂല്യനിർണ്ണയം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇതിനൊക്കെ തന്നെ ന്യായീകരണങ്ങൾ നിരത്തുന്നത് ഈ
ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം 20 ലക്ഷം രൂപ വായ്പ എടുത്തത് അടിയന്തരമായ ഒരു ചികിത്സ ആവശ്യത്തിനാണ്. ഇങ്ങനെ ഈ ബാങ്ക് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് മാത്രം മതിയോ ഈ അടിയന്തരമായ ചികിത്സ ആവശ്യം? മറ്റു ജനങ്ങൾ ഇതെവിടെ പോകുമെന്നുള്ളതാണ്. അവർക്കും ഇല്ലേ ആവശ്യങ്ങൾ? കല്യാണം, ചികിത്സ, അതുപോലെ തന്നെ നിരവധി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊന്നും വകവയ്ക്കാതെയാണ് ബാങ്ക് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് മാത്രം ഇത്തരത്തിലൊരു ആവശ്യം നടപ്പിലാക്കി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വഴിവിട്ട്. തീർച്ചയായിട്ടും രജനി, ആദ്യം തന്നെ ഇത് ബാങ്ക് സെക്രട്ടറിയുടെ ഭാര്യയുടെ പേരിലായിരുന്നില്ല, ഭാര്യയുടെ കള്ളപ്പേര്, ഭാര്യയുടെ വ്യാജപ്പേരിലായിരുന്നു. വ്യാജപ്പേരിലാണ് ഭാര്യയ്ക്ക് ഈ ഒരു തുക അനുവദിച്ചത്. ശേഷം കള്ളി വെളിച്ചത്തിലായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ചികിത്സ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ തുക ചെലവഴിച്ചത് എന്ന് പറഞ്ഞ്. എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും ബാങ്കിൽ ക്രമക്കേട് നടത്തി കാണിക്കുന്ന ഒരു 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 പ്രവണത, അത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് തെറ്റാര് കാണിച്ചാലും തെറ്റ് തന്നെയാണ്. എത്ര ചെറിയ മോഷണമാണെങ്കിലും മോഷണം തന്നെയാണ്, അത് എന്തിന്റെ പേരിലാണെങ്കിലും. എന്നിരുന്നാലും വളരെ വൻതോതിലുള്ള ഒരു ക്രമക്കേട് തന്നെയാണ്. സ്വന്തം ഭാര്യയുടെ ബിനാമി പേരിൽ പോലും CPM ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയേണ്ടത്. ശരി, എന്തായാലും സഹകരണത്തിന്റെ കേന്ദ്രമായിട്ട്, ക്ഷമിക്കണം, തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് സഹകരണ ബാങ്കുകൾ മാറുന്നു. ഇപ്പോൾ തിരുവല്ല കുറ്റൂർ സഹകരണ സർവീസ് ബാങ്കിലാണ് വ്യാപക അഴിമതി നടന്നതെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ബാങ്കിലെ ക്രമക്കേടുകളൊക്കെ തന്നെ അക്കമിട്ട് നിരത്തുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴും ഭരണസമിതി അംഗങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊരു റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് ന്യായീകരിക്കുന്നത്. വിശദമായ വിവരങ്ങളാണ് വിഷ്ണു വി പോറ്റി നൽകിക്കൊണ്ടിരുന്നത്.